എടാ, ഇന്ന് നമ്മുടെ സിഇഒ വരും. നീ ജോയിൻ ചെയ്തിട്ട് കണ്ടിട്ടില്ലല്ലോ. ആ ഇല്ലടാ, ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് വരുമോ? ഓ, ഇന്ന് വരും. എന്താടാ നീ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? എൻ്റെ ആളത്ര കലിപ്പനാണോ? ഏയ്, അത്ര കലിപ്പനൊന്നുമല്ല. എന്നാലും ഒരു സിഇഒയ്ക്ക് വേണ്ട ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. നീ പേടിക്കണ്ടാ, നീ പുള്ളി അത്ര സീനൊന്നുമല്ല, ഇച്ചിരി കൗണ്ട് ടൈപ്പാണ്, അത്രേ ഉള്ളൂ. എന്നാടി എന്ത് പ്രശ്നം? നീ എന്തിനു ഇങ്ങനെ കടന്നോടുന്നേ? കാര്യം പറ? അതെ, എന്തിനു നീ ഇങ്ങനെ കടന്നോടുന്നേ? എന്താടി? എടാ, സിഇഒ വരുന്നുണ്ട്. വന്നോ അയാൾ ഇത്ര പെട്ടെന്ന്? ആടാ വന്നു. ഇനി എന്തൊക്കെ നടക്കോ എന്തോ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഏയ്, നീ പേടിക്കണ്ട, നീ ന്യൂ ആളല്ലേ, ഞങ്ങളെയും ഒന്നും പറയാനില്ല, വർക്കൊക്കെ ചെയ്തതാ. എന്നാലും ഒരു പേടി. പിന്നെ സിഇഒ എന്ന് പറയുമ്പോഴേ കുറ്റം കണ്ടുപിടിച്ച് നമ്മളെ കുറ്റം പറയുന്ന ആളാണല്ലോ. എടാ ആദിത്യ, നീ വന്ന അന്ന് ഞാനൊരു ഫയല് തന്നില്ലായിരുന്നോ? സാറ് വരുമ്പോൾ അത് കൊടുക്കാനുള്ളതാണെന്ന്. അത് നോക്കി വെച്ചായിരുന്നോ? ആ ആടാ, അത് ഞാൻ നോക്കിയായിരുന്നല്ലോ. അല്ല, അത് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചതാ. എൻ്റെ ഇവളുടെ സ്വഭാവത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും ഫയലൊന്നും ചെയ്യാറില്ല. ശരി ശരി, നിങ്ങളല്ലല്ലോ ഈ ആദിത്യൻ. ഐ എം ഗുഡ് ബോയ്, യു നോ. അതെ, ഗുഡ് ബോയ് ആദിത്യൻ. ക്യാമ്പിലേക്ക് ഒന്ന് വന്നേ. എടാ ആദി, അത് നമ്മുടെ സിഇഒ ആണ്. നീ ചെല്ല്, നിന്നെ വിളിക്കുന്നു. മേ കമിൻ സർ? യെസ്, കമിൻ. എന്താ സാർ വിളിച്ചേ? എന്തിനാ വിളിച്ചതെന്ന് അറിഞ്ഞാലേ ആൾ വരുവുള്ളോ? അല്ല സാർ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും ഫയൽസ് എനിക്ക് നോക്കി ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി തരണം, ഇന്ന് ഈവനിങ്ങിന് മുമ്പ്. ഓക്കെ? അല്ല, ഇന്ന് ഈവനിങ്ങോ? ഇത്രയും ഫയൽസ് ഞാൻ എങ്ങനെ? തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഇന്ന് തന്നെ ഇവിടെ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്തേക്കാം. അയ്യോ വേണ്ട സാർ, ഞാൻ ചെയ്തോളാം. എന്താടാ, എന്താ സാറ് വിളിച്ചേ? ഈ ഫയൽസൊക്കെ ഇന്ന് തന്നെ ചെയ്യണമെന്ന്, ഈവനിങ്ങിനുള്ളിൽ. ഇന്നോ? ഇത്രയോ? എടാ, ഇത്രയും ഇന്ന് ഈവനിങ് കൊണ്ട് ഇന്നും കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ? ചെയ്യാം. എന്നാ നീ ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചെയ്തില്ലെങ്കിൽ അതിനെ ഡിസ്മിസ് ചെയ്യുമെന്ന് അങ്ങനെ പറഞ്ഞു ആ കാട്ടുമുയിൽ. പറഞ്ഞു. അല്ല, ആരാ ഈ കാട്ടുമുയിൽ? അതെന്താ അങ്ങനെ വിളിക്കണേ? അതോ മുയലിൻ്റെ ചെവിയും പല്ലും അയാൾക്ക്. എന്തോ, നീ പോയാൽ ചെയ്ത് തുടങ്ങ്, ഇല്ലെങ്കിൽ ചെയ്തു തീരില്ല. ആ ആടാ, പോയിട്ട് വരാം. അല്ല, ഇതുവരെ ആയിട്ടും താൻ പോയില്ലേ? അല്ല, വർക്ക് തീർന്നില്ല. സാരമില്ല, നാളെ ചെയ്താൽ മതി. ഇല്ല സാർ, തീർന്നു, ഒരു ഫയലും കൂടെ ഉള്ളൂ. അല്ല, താൻ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ബസ്സിന് പോകും. ഇനി ബസ്സൊക്കെ കിട്ടാൻ താമസിക്കും, അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാം. ഏയ് വേണ്ട സാർ, ഞാൻ പോയിക്കോളാം. തന്നോട് വരാനല്ലേ പറഞ്ഞത്? ആ ഓക്കെ സാർ, ഞാൻ വരാം. സാർ എന്തൊന്നും മിണ്ടാത്തെ, ഇയാൾക്ക് നാക്കില്ലേ? വഴക്ക് പറയാൻ മാത്രമേ നാവ് പോകുമ്പോളോ? ഇയാൾക്ക് ചെവിയും കേൾക്കില്ലേ? തൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ മാത്രം. ഞാൻ ഒരു ഓർഫനാണ്. ഓ ആണോ? അല്ല സാറിൻ്റെ വീട്ടിലോ? താനേ തൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓ ശരി കാട്ടുമുയൽ. എന്താ പറഞ്ഞ്? ഏയ് ഒന്നുമില്ല, ശരി സാർ എന്ന് പറയായിരുന്നു. ഹലോ, എന്താടി? എടാ നീ എപ്പോഴാ വരുന്നേ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അടി മിയ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. നീ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ കാണാം. എടാ ഞാൻ പറഞ്ഞ സാധനം തരൂ. നീ പറഞ്ഞ സാധനം നീ ചോദിക്കാതെ തന്നെ നിനക്ക് തരും. ആ അപ്പം ശരി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നീ ഇറങ്ങിക്കോടി. ആരാ വിളിച്ചേ? ആ അതോ സാർ ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെയോ? ആ ഇതാണോ തൻ്റെ വില്ല? ദേ ഈ ഓപ്പോസിറ്റുള്ളതാണ് എൻ്റെ വില്ല. ഓ പൊളി, എന്തായാലും ഞാൻ പോവാണേ. ഇവനി ഇവനെങ്ങാനും മാരീഡാണോ? ദൈവമേ, അവരുതേ. ഇവളാരാ ഇവനോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ? അല്ല എന്ത് സാധനമാണ് കൊടുക്കണേ? എന്ത് കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്? ഓ മൈ ഗോഡ്, ഞാൻ എന്തിനു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അവൻ എൻ്റെ ആരാ? എൻ്റെ കമ്പനിയിൽ ജസ്റ്റ് എംപ്ലോയി, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സാർ. മേ കമിൻ? യെസ് കമിൻ. മോർണിംഗ് ആദിത്യ. സാർ ഫയൽ എല്ലാം കംപ്ലീറ്റ് ആക്കി. ഓക്കെ. എക്സ്ക്യൂസ് മീ,
ഇനി പെണ്ണെ നീ ആകെ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ. നീ അവിടെ ഇല്ലല്ലോ. അതാ ഞാൻ അവിടെ ഇല്ല, അതിന്റെ അറിയാനുണ്ട്. പോടാങ്ങോട്ട്. ഇതാണോ നീ പറഞ്ഞ ആ ഗുഡ് ബോയ്? ആ ഇതാണ്. ഓഹോ, ഇയാൾ ചിരിക്കുമായിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടായി, നല്ല ചിരി. അല്ല ഇതിപ്പോ ആരാ? അല്ല ഇതൊക്കെ ഇപ്പൊ എവിടെന്നാ കേറി വരുന്നേ? എന്നതാ പൊക്കോ, ഞാൻ കണ്ടോളാം. ആ ഓക്കെ ശരി സാർ. എന്താണ് നിന്റെ മുഖം കടന്നിൽ കുത്തി പോലിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്താടാ പറ? എന്താടാ എന്ത് പറ്റി? ഇവനെ എന്ത് പറ്റി? അല്ല അതിന്റെ മുഖത്ത് ഒരു കടന്നിൽ കുത്തിയോ എന്നൊരു സംശയം. ശരിയാണല്ലോ, എന്താ പറ്റിടാ? ഏയ് ഒന്നുമില്ല. എന്നാലും അവൾ ആരായിരിക്കും? ഇനി സാർ മാരടാവോ? ആ എന്തേലും ആവട്ടെ, കിടന്നുറങ്ങാം. ഹലോ, താൻ കിടന്നോ? ഹലോ, ഇല്ല സാർ, കിടന്നില്ല, കിടക്കാൻ തുടങ്ങാണ്. എന്നാ താൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാവോ? ഞാനോ? ആ താൻ തന്നെ, വാ. ആ ഓക്കെ സാർ. എന്തിനായിരിക്കും ഇയാളിപ്പോൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്? ഈശ്വരാ, വീട്ടിൽ ചെന്ന് തല്ലാനാണോ? ആ എന്തായാലും പോയി നോക്കാം. സാർ എന്താ വിളിച്ചേ? ഓ സോറി സാർ, സോറി. ദേ ഈ ഫയല് ഒന്ന് നോക്കി ക്ലിയർ ചെയ്ത് വെച്ചേക്കണേ, നാളെ മോർണിംഗ് ഞാൻ ക്യാബിനി വരുമ്പോൾ തന്നാൽ മതി. ആ ആ ഓക്കെ സാർ. എന്നാലും ഞാൻ എന്തിനാ, എന്താ ഇപ്പൊ കണ്ടേ? ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്? എന്തിനാ ഓരോന്നൊക്കെ ആലോചിച്ചേ? വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. സാറ് മാരീഡാണെന്ന് പോലും ഞാൻ ഓർക്കാതെ. ചേ, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ഷോ. ഇനി അഥവാ മാരീഡ് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കെന്താ, എന്താ അങ്ങോട്ടൊരു ഫീലിങ്സ്? എടാ നിന്റെ മുടഫൊക്കെ മാറിയോ? ഇല്ലടാ, നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് എന്താ ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഏയ് ഒന്നുമില്ല, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നീ തെറ്റിദ്ധരിക്കരുത്. നീ പറയടാ. എടാ എനിക്കൊരു ചെറിയ ചെറിയൊരു ഫീലിങ്സ്. ആഹാ നല്ലത്. ആരോടാ? അതോ അത് നീ പറയടാ. അത് അർജുൻ സാറിനോട്. എടാ സത്യമാണോ? സത്യമാണ്. എന്നെ നീ വേറെ രീതിയിലൊന്നും കാണരുത്. ഞാൻ അങ്ങനെ കാണരുതെന്ന്? എടാ പൊട്ട, ഒരാൾക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. അതിപ്പോ ഒരു ആണിനെ പെണ്ണിനോട് മാത്രം തോന്നണമെന്നൊന്നും ഇല്ല. ആരായാലും അത് പ്രണയമാണ്. അത് നീ പറഞ്ഞത് നേരാണ്. ബട്ട് ഇത് ഈ സൊസൈറ്റി അല്ല നിനക്ക് ചെലവിന് തരുന്നത്. നീ ഒരു 18 വയസ്സ് കഴിഞ്ഞ ആളാണ്. സോ നിനക്ക് തീരുമാനമെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഈ നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. നിനക്ക് അർജുൻ സാറിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചതുവാ. ആ എടാ ഇത് വേറെ ആരെങ്കിലും പറയണ്ട കേട്ടോ. ഏയ് ഇല്ലടാ പറയില്ല. നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു. നീ ഡോണ്ട് വറി, നമുക്കെല്ലാം സെറ്റാക്കാം. അല്ല മോനെ, ഇന്നത്തെ മൂഡ് ഓഫിൻ്റെ കാരണം എന്തായിരുന്നു? അതോ അത് ഇന്ന് ആരോ ഒരാൾ സാറിനെ കാണാൻ വന്നില്ലായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഓഹോ ജലസ് അടിച്ചതാണല്ലേ. ആ എനിക്ക് ജലസ് ഉണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരോടൊക്കെ എനിക്ക് ജലസാണ്. ആ ശരി മോൻ, ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങ്. ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇതുവരെ മാരീഡ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാരീഡ് ആവില്ലടാ, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം. എന്തായാലും ഈ നാളുകൾക്കൊന്നും മാരീഡ് ആവില്ല. ഇനി അത് വല്ല ഗേൾ ഫ്രണ്ട് ആവാനേ ചാൻസ് ഉള്ളൂ. കമ്മിറ്റഡ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ ഇപ്പോൾ കിടന്ന് ഉറങ്ങ്, നാളെ നമുക്ക് കാണാം. അങ്ങനെ ജോലിയും കാര്യങ്ങളും തിരക്കുകളുമായിട്ട് ഒരു മാസം അങ്ങനെ കടന്നുപോയി. എടാ മറ്റേ ഫയൽ നീ കൊണ്ടു വെച്ചായിരുന്നു? ഇല്ലടാ. എൻ്റെ എടാ ആ ഫയൽ തന്നെ, ഞാൻ ഒന്ന് സാറിൻ്റെ അടുത്ത് ക്യാബിൻ. ഓഹോ സാറിനെ കാണാതിരിക്കാൻ മേലത് അത്രയ്ക്ക് ഭ്രാന്തായോ? ആ ആയെങ്കിൽ ഇയാൾക്ക് എന്താ? എനിക്കൊന്നും ഇല്ലേ, എനിക്ക് എൻ്റെ മീയമ്മളുണ്ട്. എനിക്ക് നിങ്ങളുടെ നിൻ്റെ സാറിനെയും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇനി വേണമെങ്കിലും തരത്തില്ല. മേ കമിൻ സാർ? യെസ് കമിൻ. സാർ ഫയൽ? ആ അതവിടെ വെച്ചേക്ക് കേട്ടോ. അല്ല ആദിത്യ പോരുതേ, താൻ മാരീഡ് ആണോ? അല്ല ഞാൻ മാരീഡ് അല്ല. ഓഹോ എന്താ സാർ? ഏയ് ഒന്നുമില്ല. അല്ല ഒരു കാര്യം ചോദിക്കാനായിരുന്നു.
എന്ത് സാർ ചോദിച്ചോളൂ. വെല്ലുവിൻ മൈ ബോയ് ഫ്രണ്ട്. വാട്ട്? അല്ല, ഇയാൾക്ക് എൻ്റെ ഇത് മാത്രമാവാൻ പറ്റുമെന്ന്. ഏ, എൻ്റെ ആദി, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. നിന്നെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ട്. സോ ഐ ലവ് യു. എന്താ പറഞ്ഞേ? അപ്പോൾ സാർ മാരീഡ് അല്ലായിരുന്നു? ആ അല്ലായിരുന്നു. തനിക്കെന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുക? അല്ല, അന്ന് സാറിനെ വിളിച്ചില്ലായിരുന്നു വീട്ടിലേക്ക് വരാൻ. അപ്പോൾ ഞാൻ കണ്ടത്, ഓ അതാണ്, അത് എനിക്കൊരു ട്വിൻ ബ്രദറുണ്ട്. ആ ട്വിൻ ബ്രദറിൻ്റെ വൈഫാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നില്ലേ ആ അവള്. ഓ ഞാൻ, ഓഹോ, മോന് ജലസ് അടിച്ചല്ലേ? ജലസോ? എനിക്കോ? ഏയ് അല്ല, ഞാൻ ജലസ് അടിക്കണമെങ്കിലും ഇയാളെൻ്റെ ആരാ? ഇയാളോ? അതവിടെ നിൽക്കട്ടെ, ഞാൻ തന്നെ. ആരുമല്ലേ? ആരുമല്ല. അതിന് സാർ എന്തിനാ വഴത്തോട്ട് വരുന്നത്? അല്ല, ഇതിപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണല്ലോ. സോ എനിക്ക് വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇനി മുതൽ തന്നെ സാറിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട, അർജുൻ വിളിച്ചാൽ മതി. ഐ എം യുവർ ബോയ് ഫ്രണ്ട്. ഓക്കെ? ഏ, തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? ആ, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആണോ? എന്നാൽ ഞാനതൊന്ന് വിശ്വസിപ്പിച്ച് തരട്ടെ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വിശ്വാസം. ഓക്കെ, അർജുൻ വിളിച്ചു. അല്ല, ഇന്ന് അർജുൻ്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഓഹോ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നുമില്ല? ആ ഇല്ല. അല്ല, തനിക്ക് എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? ആ അതൊക്കെ അറിയാം. പിന്നെ ആ പിന്നെ ഇന്ന് പാർട്ടി ഉണ്ട് വൈകിട്ട് എൻ്റെ വീട്ടിൽ വെച്ച്. അപ്പോൾ എങ്ങനെയാ, എൻ്റെ ചെറുക്കനങ്ങ് വന്നേക്കല്ലേ? പിന്നെ നീ ഇങ്ങോട്ടൊരു ഗിഫ്റ്റും കൊണ്ടുവരാൻ നിൽക്കണ്ട, നിനക്കുള്ളൊരു ഗിഫ്റ്റ് ഞാൻ അങ്ങോട്ട് തരുന്നുണ്ട്. ഓക്കെ? ആ ആ ഓക്കെ. എന്തു പറ്റിയടാ, നല്ല സന്തോഷത്തിലാണല്ലോ. എടാ എടാ, പറഞ്ഞടാ. പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ ഇനി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി അർജുനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അർജുൻ ഇനി എൻ്റെയാ. അർജുനോ? അതാരാ? എടാ നന്നില്ല, നിങ്ങളുടെ സിഇഒ എൻ്റെ ബോയ് ഫ്രണ്ട്. ഓ, അവിടെ വരെയായോ കാര്യങ്ങൾ? നീ കാര്യം പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, എന്നോട് ഇങ്ങോട്ട് അർജുൻ പറഞ്ഞത്. ഐ എം സോ ഹാപ്പി ഡാ ഉമ്മ. ഡാഡി, ഓ സോറി സോറി. അല്ല, ഞാൻ വെറുതെ. ആ വെറുതെ ആയാലും ആർക്കും കിസ് കൊടുക്കാൻ നിൽക്കണ്ട. എനിക്കിനി അഥവാ കിസ് തരണമെന്ന് ഞാനുണ്ടെങ്കിൽ അത് എനിക്ക് തന്നാൽ മതി. വേറെ ആർക്കെങ്കിലും ഞാൻ കൊടുത്തുനിന്ന് കാണുകയോ അറിയുകയോ ചെയ്താ ഐ വിൽ പണിഷ് യു. അതിലെന്തോരു കുത്തില്ലേടാ അതി. ആ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഐ എം വെരി ഹാപ്പി. രാഹുൽ, ഇന്ന് നമ്മുടെ അർജുൻ്റെ ബർത്ത്ഡേ ആണ്. സോ വൈകിട്ട് പാർട്ടി ഉണ്ട്. അതോ, അത് ഞാൻ ഇവിടെ വന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതാ, നീ കൈ നീട്ടെ. എന്താ അർജുൻ, നമ്മൾ അങ്ങനെയായിരുന്നു അവിടെ. ആരാടാ ഇവള്? ദേ, നിന്റെ അർജുൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നിട്ടോ? എന്താണ് ഇവിടെ ചെയ്യുന്നേ? ഓ, എനിക്കറിയില്ല. എൻ്റെ കൈ കൊണ്ടായിരിക്കും അവളുടെ അന്ത്യം. കൂൾ ഡൗൺ മാം, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പോട്ടെ, സാരമില്ല. എടാ, നീ വരുന്നില്ലേ? ഇല്ലടാ, നീ ഇറങ്ങിക്കോ, എനിക്ക് ഒരാളെ കാണാനുണ്ട്, കുറച്ച് സംസാരിക്കാനുണ്ട്. ആ ആ, എന്നാ ശരി, ഞാൻ പോയേക്കുക. ശരിടാ. അവളുമായിട്ട് എന്തായിരുന്നുടോ ബന്ധം? ആരുമായിട്ട്? കുറച്ചുമ്പോൾ വന്നില്ലേ അവൾ? ഓ, ലക്ഷ്മി, ലച്ചു. ആ, അവളുമായിട്ട് എനിക്ക് എന്ത് ബന്ധം? ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, അത്രയുള്ളൂ. ഓ, അത്രേ ഉണ്ടായിരുന്നല്ലോ. അവൾ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ അങ്ങനൊന്നും ആയിരുന്നല്ലോ എന്ന്. എടാ, അതാ അവള് വെറുതെ പറഞ്ഞതാ. നീ ചുമ്മാ ഇങ്ങനെ ജലസവിക്കല്ലേ? എനിക്ക് ജലസൊന്നുമില്ല, ഇനി ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതും പറഞ്ഞു പോകാൻ എനിക്ക് തീരെ സമയമില്ല. പിന്നെ നമ്മളന്ന് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കയറി വന്നില്ലേ? അവളാരാ? അന്നേ ഞാൻ ചോദിക്കണമെന്ന് വെച്ചതാ. ആ അവളോ? അവള് എൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ഇപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വൈഫാണ് മിയ. ഏഹ്, രാഹുൽ മാരീഡ് ആണോ? ആ, ഈ കഴിഞ്ഞ മാസം അവരുടെ കല്യാണം നടന്നു. എന്നിട്ട് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, അതാരെയും അറിയിച്ചില്ല. ആ അതൊന്നും സല്ല. പിന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നീന്ന് വന്നേ. എന്തിന്? ഞാൻ വരില്ല, ഞാൻ പോണ്. ഇങ്ങോട്ട് വാടാ. കുറേ നാളായിട്ട് ആ സ്ട്രോബെറി പോലിരിക്കുന്ന ആ ലിപ്പ്,
കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഒന്നല്ല എടാ. പിന്നൊരു കാര്യം, ജലസ് ഇസ് നോട്ട് എ ഡിസീസസ് ബേബി. ഇല്ലാതെ ആസകൾ